അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. ഡി ജി ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന ഡി ജി, യുവർ വൺ കപ്പ് മാജിക്. ഈ ഫ്ലാറ്റിനൊക്കെ വീഡിയോ ഇട്ട സമയത്ത് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വരെ വിളിപ്പിച്ച്. ഈ ഫ്ലാറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും 2.5 കോടി പോയിട്ട് 50 ലക്ഷം രൂപ പോലും എന്തെങ്കിലും എടുക്കാനില്ല. ഓ, അപ്പൊ ഇത് വോള എന്താ പറയാ, നമ്മള് ഈ വോളിന് ഒരു പേരിടാൻ പറഞ്ഞാൽ എനിക്ക് ഈ റൂം തന്നേ പറ്റൂന്ന് പറഞ്ഞു. കളിയാണ് അറിയോ, ചേട്ടൻ ട്രാവൽ ചെയ്യുമ്പോ ചേച്ചി ഇടോ നിക്കും. എവിടെയാ? തായ്ലൻഡ്. ഇന്ത്യയിലേക്ക് ഇത്ര ഓക്കെ. എനിക്ക് ഈ വീട്ടിലെ ഫർണിച്ചേഴ്സ് എല്ലാം കൂടെ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ആയുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ചൈന തന്നെ. നമ്മുടെ ഫോണും നമ്മുടെ എല്ലാ സാധനങ്ങളും ചൈന തന്നെ. ഇത് അഭിജിത്തിന്റെ ചാനലിന്റെ, ഇത് ശ്വേതയുടെ ചാനലിന്റെ, ഇത് എന്റെ ചാനലിന്റെ സിൽവർ, ഇത് എന്റെ ചാനലിന്റെ. ഇവിടെ ആണ് കറക്റ്റ് മെട്രോ ഇന്റർ ക്രോസ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മെട്രോ തമ്മിൽ ക്രോസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും നിങ്ങൾക്ക് കുടിക്കാം. അതെ, അതൊക്കെ എടുത്തോളൂ. പ്രത്യേകിച്ച് കാരണം ഒരുപാട് ലോകം ചുറ്റി കണ്ട ഒരാളാണ്, അപ്പം അതിൻ്റെതായ പ്രത്യേകത ഞാനിവിടെ കാണുന്നു. കുറച്ചൊക്കെ കുറച്ചൊക്കെ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് കാണാം. അതെ, നമുക്ക് ഇനിയും കുറച്ച് പണികളും കാര്യങ്ങളും ബാക്കിയുണ്ട്. പണികളെന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് എന്തായാലും ഉണ്ടാവും. ഫിനിഷിംഗ് വർക്ക് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വന്ന് കയറിയപ്പോ എന്താ ഫീൽ തോന്നിയത്? വന്ന് ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ വരുന്നത്, വീഡിയോ കണ്ടു കാണും, പക്ഷെ എന്നാലും വന്ന് കയറിയപ്പോ എന്താ ഫീൽ ചെയ്തത്? ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്തു എനിക്ക്, ഭയങ്കര വെളിച്ചം. അങ്ങനെ നമുക്ക് അതാണ് നമുക്ക് ഉദ്ദേശം, മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതായത് നല്ല വെളിച്ചമുള്ള, നല്ല വായു സഞ്ചാരമുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് പരമാവധി ഓപ്പൺ ആക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ഓപ്പൺ കിച്ചൺ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഒരുപാട് സാധനം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ ചെയ്തതിന്റെ ഓർമ്മകൾ അല്ലേ. ഇത് ശരിക്കും ഇത് ഇവിടെ ഇവിടെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ വെറുതെ ഒരു ഭംഗി എടുത്ത് വെച്ചാണ് ഞാൻ ഈ മണി കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ആണ് തുടങ്ങിയത്. അപ്പൊ ഒരു ഒരു 20 രാജ്യങ്ങളുടെ മണികളുണ്ട് ഇത്. അതെന്തെങ്കിലും നമുക്ക് ഇത് ഏത് രാജ്യത്ത് പോയാലും ഇങ്ങനത്തെ മണി വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലത്തെ ഇതേപോലത്തെ സിമിലർ സാധനങ്ങൾ നമുക്ക് ഒറിജിനൽ മണിയാണ് മണി വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതെല്ലാം അപ്പൊ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളത്. അപ്പൊ ഇതെല്ലാം ചൈന എന്ന് പോകുന്ന സാധനങ്ങളായിരിക്കും. കാരണം ചൈനയിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ പോയാൽ നമുക്ക് എല്ലാ രാജ്യത്തിന്റെ സൂര്യറും എല്ലാ രാജ്യത്തിന്റെ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. കാരണം അവിടെ നിന്നാണ് ഇതെല്ലാം പല രാജ്യങ്ങളിലേക്ക്, ഇതാ രാജ്യത്തു നിന്ന് വാങ്ങിച്ചത്. അതെ, ഞാൻ അതാത് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചത്. ചേട്ടൻ ഓരോ രാജ്യത്തിൽ ട്രാവൽ ചെയ്ത് പോയി വാങ്ങിയതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഗണപതി. അത് ഗണപതി നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണ്. ആടുന്ന ഗണപതി കേട്ടോ. ഇത് റഷ്യൻ ഡോളാണ്, നമുക്ക് റഷ്യൻ സംഭവമാണത്. പിന്നെ വിമാനങ്ങളുടെ കളക്ഷൻ ഞാൻ ഇപ്പൊ തുടങ്ങിയതാണ്. അതൊക്കെ അത് ഞാൻ കണ്ടു. ഇനി കുറച്ച് വെക്കാനുണ്ടെന്ന് പറഞ്ഞു. ഋഷിക്കുട്ടൻ ആകെ ഉള്ള ഒരു നോട്ടം മൊത്തം. അതെ, വിമാനം വേണമെന്ന് ഇപ്പോഴേ അവിടെ പറയാം. വിമാനം വേണോ? ബാ, ഇങ്ങോട്ട് വാ, ഓടി വാ, ഓടി വാ. വിമാനം തരാം. വിമാനം വേണമെന്ന് പറഞ്ഞാൽ അവൻ ഓടി വരും. കണ്ടോ, കണ്ടോ, ഇത്ര നേരം ഇവിടെ വന്നോ? ഇല്ലല്ലോ. ഏത് വിമാനമാണ് വേണ്ടത്? ആ, എയർ ഏഷ്യ വിമാനം വേണോ? ആ, എയർ ഏഷ്യ വിമാനം വേണോ? കൈയെത്തൂല, അതുകൊണ്ടല്ലേ അവിടെ ഇരിക്കുന്നത്. കൈയെത്താത്തോണ്ടല്ലേ അവിടെ ഇരിക്കുന്നേ. അതറിയോ, ടർക്കിഷ് എയർലൈൻസ് അറിയോ? അതേതാ സ്കൂട്ട് അറിയോ? ഞങ്ങൾ ഇതൊക്കെ ട്രാവൽ ചെയ്ത് വന്നേ. പിന്നെ നിങ്ങൾ നമ്മൾ ചൈന പോയത് ഏത് വിമാനത്തിലാ? ആ, കണ്ടോ, സിംഗപ്പൂർ എയർലൈൻസിലാ ഞങ്ങൾ ചൈനക്ക് പോയത്. ഇത്രയും അടിപൊളിയായിട്ട് ഓർത്തേക്കുണ്ടല്ലേ. ദുബായിൽ പോകുന്ന ഏത് വിമാനത്തിലാ? ഏത് വിമാനത്തിലാ ദുബായി പോകുന്നേ?
എമിറേറ്റ്സ്, നമുക്കിതൊക്കെ അറിയാം. നമ്മളിതൊക്കെ പോയി, അതാ സി അതാണ് ഈ യാത്രകൾ കൊണ്ടുള്ള. സ്വയം വീഡിയോ ഒരു 100 പ്രാവശ്യം കണ്ടാൽ അവന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അവനുള്ള വീഡിയോസ് ഇട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ അവന് കോക്കോമെലണും ബാക്കിയുള്ള സംഭവങ്ങളും കാണുന്നതിനും ഇഷ്ടം അവനുള്ള വീഡിയോസ്, അവനുള്ള വീഡിയോസ്, അവനില്ലാത്ത വീഡിയോസ്, ഞാനുള്ള വീഡിയോസ്, ഞാനുള്ള വീഡിയോസ് കാണുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ വരുന്ന ഓരോ ഇൻസിഡൻസും ആ സംഭവം എത്തുന്നതിന് മുമ്പ് അവൻ പറയും, ഡയലോഗ്സ് ഒക്കെ അവൻ പറയും. ഇതിവിടെ ഞാൻ ഇങ്ങനെ ചെയ്തതൊക്കെ കണ്ട് 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 അവനിങ്ങനെ പറയും. അതാണ് അവന്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നമ്മള് ശരിക്കും ഇങ്ങനെ ഒരു വുഡൻ ഫ്ലോർ ഒക്കെ ചെയ്യണമെന്നൊരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് അതൊക്കെ ലാസ്റ്റ് സമയത്ത് വന്നതാണ് ഈ വുഡൻ ഫ്ലോറിന്റെ പരിപാടികളൊക്കെ. ഇത് വെറുതെ ടൈലിട്ട ഒരു ബാൽക്കണിയായിരുന്നു. നമ്മള് ലാസ്റ്റ് സമയത്ത് നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ഓഫർ, ഒരു 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 ടീം നമ്മളെ പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ അങ്ങനെ ഇട്ട ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മളിവിടെ കുറെ പ്ലാൻസ് ഒക്കെ വെച്ചു. പിന്നെ നമ്മൾ തുളസിത്തറ നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഋഷി പറിച്ച് കളയുന്ന തുളസിത്തറയാണ്. അപ്പൊ നമ്മൾ പുതിയ രണ്ടാമത് വീണ്ടും തുളസി വെച്ചിട്ട് വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പേപ്പർ വെച്ചിരിക്കുന്നതാണ്, മറ വെച്ചിരിക്കുന്ന. എന്താ വേണ്ടേ? ഞാൻ അവന്റെ വിമാനം എടുത്തു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ ബഹളമായിരിക്കും. സന്തോഷം. ലാൻഡ് ചെയ്യട്ടെ, വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കട്ടെ. ലാൻഡ് ചെയ്തല്ലോ. ഇപ്പൊ ചോദിച്ചാ എന്തും കിട്ടുന്നവൻ അറിയാം. അതാണ് ടർക്കിഷ് കിട്ടൂല കേട്ടോ. അത് അത് ടർക്കില്ല, അത് പോയി. ഇത് രണ്ടും കളിച്ചാ മതി. ഇതൊരു മോൻ ഏഷ്യ കടന്ന് കളിച്ചാ മതി. ഇപ്പൊ സോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മെട്രോ ഇങ്ങനെ പോകുന്ന ആ ഒരു വ്യൂ കാണാം. അതെ, പിന്നെ ഇവിടെ മെട്രോ ക്രോസ് ചെയ്യുന്ന സ്ഥലം ഇത് കണ്ടോ. ഇവിടാണ് കറക്റ്റ് മെട്രോ ഇന്റർ ക്രോസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മെട്രോ തമ്മിൽ ക്രോസ് ചെയ്യുന്നത്. പാലാരിവട്ടം വരെ നമുക്ക് മെട്രോ പോകുന്ന മെട്രോ ട്രാവൽ ചെയ്യുന്നത് കാണാം നമുക്ക്. സോ ഇവിടെ വന്നിരിക്കുമ്പോ ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ സോഫ. എനിക്ക് ഞാൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന അതിനെനിക്ക് കുറെ തെരുവിളി കേട്ടു. എന്തിനാണ് നീ ചൈനയിൽ പോയി ഫർണിച്ചർ വാങ്ങിച്ചേ, ഇവിടെ നിന്ന് സോഴ്സ് ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഫർണിച്ചേഴ്സ് കിട്ടും, നല്ല നല്ല ഫർണിച്ചേഴ്സ് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ എനിക്ക് ഈ വീട്ടിലെ ഫർണിച്ചേഴ്സ് എല്ലാം കൂടെ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അതായത് ഈ സോഫ, ഈ ടീപ്പോ, ഡൈനിങ് ടേബിള്, അതിന്റെ ചെയേഴ്സ്, പിന്നെ 3 കട്ടില് ആ 5 ലക്ഷം രൂപയാണ് ഞാൻ ആകെ എനിക്ക് ചൈനയിലായത്. അത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും അതിന്റെ ഡ്യൂട്ടി അടക്കം ഏകദേശം എനിക്ക് തോന്നുന്നു 8 ലക്ഷം രൂപ റേഞ്ചിൽ വന്നു മൊത്തത്തില് ഫർണിച്ചേഴ്സ് എല്ലാം കൂടെ. പിന്നെ ഇവിടെ ഇത്രയും ഫിനിഷിംഗിൽ മാനുഫാക്ചർ ചെയ്ത് വരുമ്പം കോസ്റ്റ് വരും. പിന്നെ ചൈനയിൽ നിന്ന് ഇവിടെ ഇറക്കിയിട്ട് സെല്ല് ചെയ്യുന്ന ആളുകളുണ്ട്, ഫർണിച്ചേഴ്സ് പല സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഐക്കിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗുഡ് ഫർണിച്ചേഴ്സ്. ഞാനും ഐക്കിയ പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. എന്റെ ഫ്രണ്ട് ലിങ്കു എന്ന് പറഞ്ഞിട്ട് ലിങ്കു ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള പല സിനിമകളുടെയും പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലിങ്കു ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടക്കമുള്ള പല സിനിമകളുടെയും പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലിങ്കു ആണ്. ഇനി വരാൻ പോകുന്ന ഞാൻ പറയുന്നില്ല, ആടുജീവിതം പോലെയുള്ള പല സിനിമകളിലേയും ചെയ്യാൻ പോകുന്നത് ലിങ്കു ആണ്. അപ്പോ ലിങ്കു ഒരു ആർട്ടിസ്റ്റ് ആണ്. ലിങ്കു വരച്ച ഫോട്ടോസ് ആണ് ഇവിടെ ഉള്ളതെല്ലാം. ഫോട്ടോസ് അല്ല, ചിത്രങ്ങൾ, ആർട്ട്, എല്ലാ ഫ്രെയിംസും ആള് ചെയ്തു. എക്സെപ്റ്റ് 1. ഇതാണ് പ്ലേ ബട്ടൺസ്. പ്ലേ ബട്ടൺസ് നമുക്ക് കേറി വരുമ്പോ തന്നെ, ആക്ച്വലി കേറി വരുമ്പോ കാണണമല്ലോ. കാരണം യൂട്യൂബ് ആണ് നമ്മളെ ഈ ഒരു ഇങ്ങനെ ഒരു വീടും ഫ്ലാറ്റും ഒക്കെ വാങ്ങിക്കാനായിട്ട് സഹായിച്ചത്. സോ യൂട്യൂബിനുള്ള നന്ദിയാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വെക്കേണ്ടത്. നമ്മുടെ ഞങ്ങളെല്ലാം ഇത് അഭിജിത്തിന്റെ ചാനലിന്റെ, ഇത് ശ്വേതയുടെ ചാനലിന്റെ, ഇത് എന്റെ ചാനലിന്റെ സിൽവർ, ഇത് എന്റെ ചാനലിന്റെ ഗോൾഡ്. ഇനിയിപ്പം എല്ലാവരുടെയും ചാനലിന്റെ ഗോൾഡും വേറെ വരട്ടെ. ഇവിടെ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇത് ശ്വേതയുടെ അമ്മ, ശ്വേതയുടെ അച്ഛൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാരും ആക്ച്വലി സൈലന്റ് ആയിട്ട് ഇരിക്കട്ടോ ഷൂട്ട് ആയതുകൊണ്ട് അല്ലേ. ഓ, ഞങ്ങൾ ഇവിടെ ഇരിക്കണല്ലോ. ഇറ്റ്സ് ഓക്കേ. അത് അവർ അവർ യൂസ്ഡ് ആണ്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അവരവിടെ ഓക്കെ ആണ്. പിന്നെ ഇത് ഞങ്ങളുടെ പൂജാമുറിയാണ്.
പൂജാമുറിയില് പൂജാമുറിയിൽ ഇരിക്കുന്ന ഓരോ ദൈവങ്ങൾക്ക് വരെ കഥയുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ വിഗ്രഹങ്ങളും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്താണ്. അത് കൃഷ്ണന്റെ ജന്മനാട്ടിൽ നിന്ന് വാങ്ങിച്ചതാ മധുര. പിന്നെ നമുക്ക് ഇവിടെ ഗുരുവായൂരപ്പനുണ്ട്. ഇത് ഗുരുവായൂരിലെ മേൽശാന്തി ആയിരുന്ന ഒരാള് തന്നെ കൊണ്ട് തന്നാണ്. ഇത് ഫോർബ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർബ്സ് മാഗസിനിൽ കഴിഞ്ഞ 2 വർഷമായിട്ട്. നാളെ എപ്പോഴെങ്കിലും നിങ്ങളും ഒരു ബെസ്റ്റ് ആങ്കർ എന്നൊക്കെ പറഞ്ഞു വരട്ടെ. ഫോർബ്സിലൊക്കെ നമ്മുടെ ഒരു പേര് വരാന്ന് പറയുന്ന വലിയൊരു കാര്യം അല്ലേ? നിങ്ങൾ ഭയങ്കര സന്തോഷം വരുന്ന ഒരു 10 പതിനയ്യായിരം അടുത്ത് മനസ്സിലാണത്. ഇതെന്താ സംഭവം അറിയോ? ഇത് മെഡിറ്റേഷൻ ബൗൾ ആണ്. ഇത് ഇങ്ങനെ താഴെ വെച്ചിട്ട് ഇതിന്റെ ഒരു സാധനമൊക്കെ വെച്ച് ഇങ്ങനെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പണികളും അപ്പൊ ആ സാധനം അവിടെ വെച്ച് അവര് എന്തോ അടിക്കൊക്കെ ചെയ്യും. അപ്പൊ ആ ശബ്ദം കൊണ്ട് നമുക്കിവിടെ ഹീലാവും അവര് പറയും. ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ഷോപ്പ് പീസ് ആയിട്ട് ഇങ്ങനെ വെക്കും. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റാ? ഇത് മ്യൂസിക്കൽ അല്ല, ഇതേപോലത്തെ ഒരു ഹീലിംഗ് എന്തോ ഒരു സാധനം നമുക്ക് അറിയത്തില്ല. അപ്പൊ ട്രാവൽ ബുക്സ് മാത്രം സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്? ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ വലിയ വായനയൊന്നുമില്ല, സത്യം പറഞ്ഞ വായനയൊക്കെ കുറവാണ്. ഇതിനകത്ത് ഒരു പകുതിയോളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. പകുതി ഇനി വായിക്കാനുള്ളതാണ്, വെറുതെ വെച്ചിരിക്കുന്നതല്ല, വായിക്കണം. പിന്നെ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, അതിന്റെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. ഞങ്ങളുടെ തന്നെ യാത്രകള് അത് ഡി സി ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്, ഉടനെ പ്രസിദ്ധീകരിക്കും. അപ്പൊ അത് പിന്നെ ഇവിടെ നമ്മളൊരു വോളുണ്ട്. ഇതിനകത്ത് ഇതെന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സോനീസ് കളക്ട് ചെയ്യുമല്ലോ, ബേസിക്കലി ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. അപ്പൊ ഇതിങ്ങനെ ഞാൻ ഫിക്സ് ചെയ്താ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചാണ്. എന്നിട്ട് ഈ വോള് നിറയ്ക്കണം. ചെടികള് കോഴിക്കോടുള്ള ഒരു ചേച്ചിയുടെ ചെരുത്ത അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അവര് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവര് ചെടികളെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ലേഡിയാണ്. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ അവരെ പരിചയപ്പെട്ടതാണ്. അപ്പൊ അന്ന് ഞാൻ ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഒരു സ്റ്റോറി എന്തോ ഇട്ട് കൊടുത്തിരുന്നു. അത് കാരണം അവർക്ക് ധാരാളം ബിസിനസ് കിട്ടി. ഒത്തിരി അവരൊരു നെക്സ്റ്റ് ലെവലിലേക്ക് അവരുടെ ബിസിനസ് അവർക്ക് ആ ഒരു സ്റ്റോറി ഉണ്ടോ റീല് ഉണ്ടോ അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ അവര് ശരിക്കും നമുക്ക് തന്ന സംഭവങ്ങളാണ് ഇത്രയും ചെടികൾ, ഇവിടെയുള്ള എല്ലാ ചെടികളും. നമുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ റൂമുകൾക്കും സൈസിന്റെ കാര്യത്തിൽ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഈ ബെഡ് ഇതെല്ലാം ആക്ച്വലി ഈ ബെഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇതിന് ശരിക്കും ചൈനയിലെ 25,000 രൂപ, അതായത് ഇന്ത്യൻ രൂപ 25,000 രൂപയാണ് ചൈനയിൽ വന്നത്. അതാണ് ഇത് നല്ല ഇതില്ല. ഇത് ലെതർ അല്ല, പക്ഷെ എന്താ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ലെതർ അല്ല, പക്ഷെ ഒരു സിന്തറ്റിക് ലെതറോ അങ്ങനെ എന്തൊരു സാധനമാണെന്ന് തോന്നുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ചൈനയൊക്കെ തന്നെ, നമ്മുടെ ഫോണും നമ്മുടെ എല്ലാ സാധനങ്ങളും ചൈന തന്നെ. സോ ചൈനീസ് പ്രോഡക്റ്റുകൾ നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സാധനങ്ങളും അതുപോലെ തന്നെ നമുക്ക് വിലയും ഇല്ലാന്നുള്ളതാണ് എനിക്ക്, ഞാൻ ഞെട്ടിപ്പോയി. ഇത് ബേസിക്കലി നമ്മളൊക്കെ സ്വപ്നമാണെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ജനിച്ചു വളർന്നത് കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പത്തനംതിട്ടയിൽ. എന്റെ അച്ഛൻ, എന്റെ മകൻ ഇപ്പം 3 വയസ്സാവുന്നു. ഞാൻ അതേ പ്രായത്തിലുള്ളപ്പോ എന്റെ അച്ഛൻ അവിടെ അത്രയും വർഷം മുമ്പ്, അത് 32 വർഷം മുമ്പ് പണ്ടത്തെ വീട്ടിലാണ് നമ്മൾ ഇത്രയും നാളും താമസിച്ചത്. ഇനി കുറച്ച് നാളും വേറെ കഴിഞ്ഞ്. അതെ, അപ്പോ ഇനി അങ്ങോട്ട് ഉള്ള സ്ഥലം കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ മെയിൻ ഒരാളെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ ചേട്ടൻ ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇതാരാണ്? ഇതാണ് ഞങ്ങളുടെ ഈ വീട് ഇങ്ങനെയൊക്കെ ആക്കി തന്ന ചേട്ടൻ. മനാസ്നാണ് പേര്. മാറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇന്റീരിയർ ഡിസൈനിങ് ആർക്കിടെക്ചറൽ ഫോം നടത്തുന്നു എറണാകുളത്ത്. ഞങ്ങൾ കുറെ വർഷമായി
ഒരു 3 വർഷത്തോളമായി ഞങ്ങൾ പ്ലാനിംഗ് പറഞ്ഞു. പ്ലാനിംഗ് ഞാൻ ആക്ച്വലി വീഡിയോയിൽ കേട്ടിട്ടോ, ആദ്യം ആന്റീക് ഇതായിരുന്നു, പിന്നെ കംപ്ലീറ്റ്ലി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഫ്ലാറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ? വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ ഓരോ ദിവസം പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയുന്നുണ്ട്. നമ്മളിത് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവരുടെ കോഴഞ്ചേരിയിലെ വീട്ടിൽ നമ്മളൊരു സ്റ്റുഡിയോ ചെയ്ത മുതൽ, അത് ഒത്തിരി നാള് മുന്നെയാണ്, അന്ന് മുതൽ നമ്മളിങ്ങനെ സംസാരമുണ്ട്. അപ്പോ ഫ്ളാറ്റ് എടുക്കുന്നുണ്ട്, അതിന്റെ ഇന്റീരിയർ എങ്ങനെയാവണം എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ സുഹിബ് ഭായി നമ്മുടെ ബ്രദറിനെ പോലെ തന്നെയാണ്, ശ്വേതയാണെങ്കിലും. അപ്പോ ഞങ്ങള് ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ആന്റി ടച്ച് ഉള്ള ഒരു ഇന്റീരിയർ ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന്റെ കുറച്ച് തീമും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ നോക്കുമ്പോ അത് എല്ലാവർക്കും ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അത് ശരിക്കും മാറിയത് എപ്പോഴാണെന്നറിയോ, നമ്മൾ ചൈന പോയ സമയത്ത്. ഞങ്ങൾ ചൈനയിൽ പോയിട്ട് അവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഷൂ എന്താ ആന്റിക് മാറ്റി വെക്കാം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ ആദ്യം സാധാരണ എല്ലാവരും ഫർണിച്ചേഴ്സ് അവസാനം സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ആദ്യം പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫർണിച്ചേഴ്സ് എല്ലാം ഏകദേശം ഒരു കളർ തീമിൽ സെലക്ട് ചെയ്തു. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഫർണിച്ചറിനനുസരിച്ച് ബാക്കി ചെയ്തോളാം. പെട്ടെന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഈ ഒരു വീട്ടില് ഇവരെ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് അടി ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. കാരണം ഈ ഒരു വാട്ടർഫോൾ ഒക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ലാസ്റ്റ് ടൈം വന്നൊരു പ്ലാനാണ്. അപ്പോ ഒരു വാട്ടർ ബോഡി, ആ വാട്ടർ ബോഡി എന്നുള്ള വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അതെന്തായാലും ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. ഇതിനകത്ത് ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോ നമ്മളിവിടെയാണ്, ഇപ്പം ജോർദാൻ ഇവിടെയാണ്, സിറിയ ഇവിടെയാണ്, റൊമാനിയ, സെർബിയ, ബൾഗേറിയ, മാസിഡോണിയ, ഗ്രീസ്, ഏതൻസ്, യൂറോപ്പ് മൊത്തത്തിലുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് എങ്ങനെ പോവാം, ഇവിടെ നിന്ന് എങ്ങനെ പോവാം, ഇവിടെ എങ്ങനെ പോവാം, അവിടെ എങ്ങനെ പോവാം സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവം എന്താണെന്നറിയോ, ഇപ്പൊ ചേട്ടൻ ട്രാവൽ ചെയ്യുമ്പോ ചേച്ചിയോ നിൽക്കും, എവിടെയാ തായ്ലൻഡ്, ഇന്ത്യയിലേക്ക് ഇത്ര ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു യാത്ര, ഐ മീൻ നമുക്ക് ഒരു രസമല്ലേ. ഇനി ഞാൻ വേറെ കാര്യങ്ങൾ പറയാം. ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള പൈസ എന്റെ ഇല്ല. അല്ലെങ്കിൽ ഇതിന് അപ്രോക്സിമേറ്റ് ഒരു 2.5 CR ആയിട്ടുണ്ട്, പ്ലസ് എല്ലാം കൂടെ ഇന്റീരിയർ എല്ലാം കൂടെ ഒരു 3 CR അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഈ ഫ്ളാറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും 2.5 crore പോയിട്ട് 50 lakh പോലും എന്തെങ്കിലും എടുക്കാനില്ല. ഇതിന്റെ പകുതി പൈസ ഞാൻ ലോൺ ഇട്ട് എടുത്തിരിക്കുന്നത്. ആ ലോൺ ഇടാനുള്ള എലിജിബിലിറ്റി പോലും എനിക്കില്ല. അതായത് 1.2 CR ലോൺ കിട്ടാനുള്ള എലിജിബിലിറ്റി പോലും ആ സമയത്ത് എനിക്കില്ല എന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എന്താ പറയുക, പല യാത്രകൾ നടത്തിയും മറ്റുമൊക്കെ തന്നെയാണ് ശരിക്കും നമുക്ക് അത്തരത്തിലൊരു ഇതിലേക്ക് എത്തുന്നത്. ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ്. കാരണം പറ്റുമായിരുന്നിരിക്കാം, പക്ഷേ ഇത്രയും വലിയൊരു തുകയുടെ ഫ്ളാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഒരു ബാങ്ക്രപ്റ്റ് ആവുമോ, കടത്തിലേക്ക് പോവോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ആണ് ഞാൻ ഇനിഷ്യലി തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ആ ഒരു സംഭവം ഇല്ല. ഈ ഫ്ളാറ്റിനൊക്കെ വീഡിയോ ഇട്ട സമയത്ത് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വരെ വിളിപ്പിച്ച്. അപ്പം നമ്മുടെ മെയിൻ ഒരു ഏരിയയിലേക്ക് കിടക്കുകയാണ് കിച്ചൺ. ആക്ച്വലി കിച്ചണിലേക്ക് കിടക്കാന്ന് നമുക്ക് പറയാമല്ലോ, പക്ഷെ ഇത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ആട്ടോ, അല്ലേ? നമുക്ക് അവിടെ കാണാം, എല്ലാരോടും സംസാരിക്കാം. അറിയുമല്ലോ അടുക്കളയിൽ എന്തെങ്കിലും ഓപ്പൺ കിച്ചൺ രണ്ടുപേർക്കും ഇഷ്ടമാണ്. നമുക്ക് ഇവിടെ ഇന്ന് എല്ലായിടത്തും കാണുകയും ചെയ്യാം, ടിവിയും കാണാം, എല്ലാം കാണാം. അതാ പറഞ്ഞത്, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണും ചെയ്യാം. അതെ, ഓക്കെ. ഇപ്പൊ ഇതാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് കുടിക്കാം. അതെ, അതൊക്കെ എടുത്തോളൂ. അതെ അതെ. അപ്പം ഞാൻ മാത്രമാണ്, ഞാനും അബിയും മാത്രമാണ് നോൺ വെജ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല, സ്മെല്ലിന്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ ചിത്രം ലിംഗുവിന്റെ 4 വയസ്സുള്ള മോൻ വരച്ച ചിത്രമാണിത്. ബട്ടർഫ്ലൈ, can you imagine a 4-year-old boy? അല്ലേ, ഞാൻ ആലോചിക്കുന്നത് 4 വയസ്സുള്ള കുട്ടിയാണ്. ഓക്കേ, എന്റെ മുറിയിലേക്ക് വരൂ. ഓക്കേ, ഇതാണ് എന്റെ മുറി, ഇതാണ് അഭിചേട്ടന്റെ റൂം. ഞാൻ നല്ല അടിപൊളി ആളെ വീട്. അഭിചേട്ടൻ, ഞാനേ അഭിചേട്ടൻ എന്നല്ല, എനിക്ക് പ്രായം 23 ആണ്. He's just 21. ആ 22 ആണ്. 22. ഓ, ഞാൻ അനിയനാണ്. ഓക്കേ. ഞാൻ ഈ റൂമേ ഇവര് ഫ്ളാറ്റ് പണി ടൈമിലാണ് ആദ്യം സെലക്ട് ചെയ്തത്. ഞാൻ ആദ്യം ഫിക്സ് ചെയ്തു. എനിക്ക് ഈ റൂം തന്നേ പറ്റുന്നു ഞാൻ പറഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് കളി കാണാം. ഇവിടെ കത്ര കയറുന്ന കളിയാണ് അറിയോ, സ്റ്റേഡിയത്തിൽ. ഇന്ന് വൈകിട്ട് കളി ഉണ്ടായിരുന്നു.
ആക്ച്വലി ഇപ്പം ആ റൂം, ഈ റൂം പെട്ടെന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ റൂം എടുക്കുമായിരുന്നോ? ഇല്ല, ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം അതാണ് ഇത് വരപ്പിച്ചതാണ്. ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ വണ്ടി, കോഴഞ്ചേരി, പാലാരിവട്ടം, മെട്രോ പില്ലർ, മെട്രോ സ്റ്റേഷൻ. ഇത് എന്താ ഇവിടെ തൂക്കാഞ്ഞ? ഇത് വെക്കാനായിട്ട് നീ അപ്പം ഐ എം സോ ഹാപ്പി. കാരണം നമ്മള് സുൽത്താന്റെ വ്ളോഗൊക്കെ വെരി ബിഗിനിങ് നമ്മള് യൂട്യൂബിനൊക്കെ ആക്ച്വലി തുടക്ക കാലഘട്ടത്തിലുള്ള ഒരു വ്ളോഗർ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോഴും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു വലിയൊരു സന്തോഷത്തില് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അതിലോ അതുപോലെ തന്നെ നമ്മൾ അതിൽ കുറച്ച് ഭാഗമായി നമുക്ക് സംസാരിക്കാൻ പറ്റി ഫാമിലിയോടൊക്കെ. ഐ എം സോ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. യെസ് ചേട്ടാ, എന്തെങ്കിലും പറ. Thank you so much. ഒന്നും പറയാനില്ല. Thanks behind woods for coming to our home. And എല്ലാവർക്കും കാരണം നമ്മുടെയൊക്കെ വീഡിയോസ് കാണുന്നവരാണ് നമുക്ക് പ്രചോദനം. സോ അവരുടെ സപ്പോർട്ടാണ് നമുക്ക്. കാരണം നമ്മള് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അല്ലേ. നമുക്ക് നമ്മുടെ വീഡിയോസ് ആളുകൾ കാണുമ്പോഴാണ് നമ്മുടെ സന്തോഷം. So that's it. Yeah. Abo, thank you so much. Thank you so much. We're signing off from this beautiful house. Thank you. Thank you. Bye-bye. ഡി ജി ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന ഡി ജി യുവർ വൺ കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യൽ ആണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും.